സ്വാന്തന പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, മൻ മശാ ഫി ഹാജതി അഖീഹി ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. ആരെങ്കിലും തന്റെ സഹോദരന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി നടന്നാൽ അതിന് സമയം കണ്ടെത്തില്ല. എന്താവശ്യമാണോ തൻ്റെ ഒരു കൂട്ടുകാരൻ, തൻ്റെ ഒരു സഹോദരൻ, നാട്ടുകാരൻ, അയൽവാസി ആരാവട്ടെ, ഒരാളുടെ ഒരു വിഷയം പരിഹരിക്കാൻ, അയാളുടെ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ആ വിഷയത്തിൽ സ്വാതന്ത്ര്യ പ്രവർത്തനം അല്ലെങ്കിൽ അയാളെ സഹായിച്ചു, ഏത് നിരക്കായാലും അയാളുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു പ്രവർത്തനം അയാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ വേണ്ടി അയാൾ കഴിഞ്ഞ കാല ദോഷങ്ങളൊക്കെ അതുകൊണ്ട് പൊറുപ്പിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല ഭാവി ജീവിതം ശോഭനമാകാൻ അത് കാരണമാകുമെന്നും റസൂലുള്ളാഹി സ്വാന്തന പ്രവർത്തനം നടക്കാം. ഇപ്പൊ മരുന്ന് വാങ്ങാൻ ക്യാഷില്ലാത്ത മരുന്ന് അത് കൊടുക്കാം. എങ്ങനെയായാലും മറ്റൊരാൾക്ക് സന്തോഷം ഉണ്ടാക്കാൻ പറ്റുന്ന, അയാളുടെ കൽബിൽ സന്തോഷം ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിയുമെങ്കിൽ അതുകൊണ്ട് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണം ദോഷങ്ങൾ മുറപ്പിക്കാൻ കഴിയുന്നുള്ളതാണ്. ബിഷ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരു മനുഷ്യൻ അയാള് വന്നിട്ട് പറഞ്ഞു, ബിഷ്റുൽ ഹാഫി തങ്ങളെ, ഞാന് ഹജ്ജിന് പോവാണ്. അയാൾ പറഞ്ഞു, ഞാൻ നിർബന്ധമായ ഹജ്ജ് ചെയ്ത ആളാണ്, ആദ്യം ഹജ്ജ് കഴിഞ്ഞ് വന്ന ആളാണ്, ഇപ്രാവശ്യം വീണ്ടും ഹജ്ജിന് പോവാണ്. നിർബന്ധ ഹജ്ജ് കഴിഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ ഒരു ഹജ്ജിന് ഞാൻ പോവാണ്. ആ പോവുന്ന അതിന്റെ തയ്യാറെടുപ്പുകളിലായാണ്, അതുകൊണ്ട് അന്ന് വലിയ മഹാനാണ്. അവരോട് പറയാ, നിങ്ങളൊക്കെ ഒരു ഉപദേശം, ഹജ്ജിന് പോകുന്ന നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപദേശം തരണം എന്ന് ബിഷ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിനോട് ഈ മനുഷ്യൻ വന്ന് പറയുമ്പോ ബിഷ്റുൽ ഹാഫി തങ്ങള് ഈ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങള് ഹജ്ജിന് വേണ്ടി കരുതി വെച്ച പണം എത്രയാ, എത്ര ക്യാഷ്? അയാൾ പറഞ്ഞു, 2000 വെള്ളി ഉണ്ട് എന്റെ കയ്യിൽ, ഹജ്ജിന് പോകാൻ അതിന്റെ ആവശ്യങ്ങൾക്കുള്ള 2000 വെള്ളി എന്റെ കൈവശം. ബിഷ്റുൽ ഹാഫി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഹജ്ജിന് പോകുന്നത് നാട് മടുത്തിട്ടാണോ അതോ അള്ളാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചിട്ടാണോ? ഈ ഹജ്ജിന്റെ സീസണിൽ ഇവിടെ നിൽക്കണെങ്കിലാണ് പോരാണ്, ഇവിടെ നിന്നിട്ട് എന്താ കാര്യം ചിന്തിച്ചു, അങ്ങനെ നാടിനോടുള്ള വിരക്തി കൊണ്ടാണോ, മടുപ്പ് കൊണ്ടാണോ, അതോ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാനാണോ നിങ്ങൾ ഹജ്ജിന് പോകുന്നത്? ചില മുതലാളിമാരൊക്കെ റമദാൻ ആയാല് അങ്ങോട്ടേക്ക് വരണം. പണ്ട് ഞാനോട് ഞാനിപ്പോഷിപ്പിളി റമദാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അയാള് പറഞ്ഞ മറുപടി ശരിക്കും പറയാൻ പറ്റില്ല. അയാൾ എന്താണ്, കൊറേ പിരിപേര് വരും, അന്ന് അവിടെ പോയി ഒന്ന് കാട്ടുള്ള, പക്ഷെ പോക്ക് വൃത്തിയായിപ്പോയി. അങ്ങനെയൊക്കെ ഉണ്ടാവും ചില ആൾക്കാർ റമദാനും പറക്കുമെന്ന് പിരിവേരിൽ രക്ഷപ്പെടാം. അത്രയോ പിരിവ് സ്ഥലിക്കറിയില്ല, നിൽക്കാറില്ല, അത്രയും പിരിവ് ഇരുന്ന് വരുമ്പോ നല്ല അവിടെ പോയാ ഒന്നും ഉണ്ടാവുമല്ലോ. അവൻ ഞാൻ പറഞ്ഞു, അതല്ല ചർച്ച, ബിഷ്റുൽ ഹാഫി തമ്മിലെ ഞാനോട് ചോദിച്ചു, നിങ്ങള് നാടിനോടുള്ള മടുപ്പ് വിരക്തി കൊണ്ടാണോ ഹജ്ജിന് പോകുന്നത്, അമ്മാന്റെ ഊരി കിട്ടാനാണോ പോകുന്നത്? ഇയാള് പറഞ്ഞു, ഞാൻ അപ്പയിൽ നിന്ന് പ്രതിഫലം കിട്ടാൻ ആഗ്രഹിച്ചു പോവുക. അപ്പൊ ബിഷ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളുടെ നിർബന്ധ ഹജ്ജ് കഴിഞ്ഞിട്ടില്ലേ? കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് പുറത്തൊന്നും പോണ്ട, വിദേശത്തേക്കും പോണ്ട, നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ പറ്റുന്ന ഒരു അമല് ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾ ചെയ്യാൻ റെഡിയുണ്ടോ? ബിഷ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ഈ വന്ന മനുഷ്യൻ പറഞ്ഞു, മഹാനവറുകളെ, നിങ്ങൾ പറഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് തന്നെ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ പറ്റുന്ന ഒരു അമല് നിങ്ങൾ പറഞ്ഞു തരാണെങ്കിൽ ഞാൻ ആ ഹജ്ജ് ക്യാൻസലാക്കി അപ്പണിക്ക് നിൽക്കും. നിർബന്ധ ഹജ്ജ് കഴിഞ്ഞാണല്ലോ. അപ്പൊ ബിഷ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാ നിങ്ങളെ കയ്യിൽ നിങ്ങളെ ഹജ്ജിന് വേണ്ടി കരുതി വെച്ച 2000 വെള്ളി ഉണ്ടല്ലോ, ആ 2000 വെള്ളി ഒരു 10 സാധുക്കൾക്ക് കൊടുക്കുക. രോഗികളായ ആള് ആവശ്യങ്ങളുള്ള ഒരു 10 ആൾക്ക് നിങ്ങൾ അത് വീതിച്ചു കൊടുക്കും.
എന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ നിർബന്ധ ഹജ്ജ് ഒരു ഹജ്ജ് ചെയ്യുന്നതിന് ഹജ്ജ് കഴിഞ്ഞതാണല്ലോ. ഇനി നിങ്ങൾ അങ്ങനെ നിർബന്ധ ഹജ്ജ് കഴിഞ്ഞിട്ട് ഒരു 100 ഹജ്ജ് ചെയ്യുന്നതിന്റെ പ്രതിഫലം കിട്ടും. നിങ്ങൾ ഇപ്പൊ നിങ്ങളെ കയ്യിലുണ്ട് ഈ പണം ഹജ്ജിന് പോകുന്നതിനേക്കാട് നിനക്ക് നല്ലത് നിങ്ങളെ നാട്ടിലുള്ള പരിചയത്തിലുള്ള ബന്ധത്തിലുള്ള സാധുക്കൾക്ക് ആവശ്യക്കാർക്ക് പ്രയാസം അനുഭവിക്കുന്നവർക്ക് നിങ്ങളെ ഹജ്ജിന് കരുതി വെച്ച പണം വീതം വെച്ചാൽ അവർക്ക് കൊടുത്താൽ ഈ 100 ഹജ്ജിന്റെ കൂലി അല്ല നിങ്ങൾക്ക് നൽകുമെന്ന് ബിഷറുൽക്കാരനോട് പറയാം. എന്ന് പറഞ്ഞാൽ നിർബന്ധ ബാധ്യത കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ സ്വാന്തര പ്രവർത്തനം നടത്തുക, മറ്റൊരാൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ ചെറിയ വിഷയമായിരിക്കാൻ തരും. പോലെ എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടി ഒരാളോട് സംസാരിക്കലാവാം, അല്ലെങ്കിൽ എന്തോ അങ്ങനെ മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി മൻ മശാ ഫീ ഹാജതി അഖീഹി ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖ്ഖറ. തന്റെ സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി ഒരാൾ നടക്കാൻ തയ്യാറായാൽ അവന്റെ കഴിഞ്ഞ കാല ദോഷങ്ങളും വരാനുള്ളതും അല്ല പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി നമ്മുടെ ജീവിതകാലത്ത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു